നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാങ്കിന്റെ ലോക്കർ മുറിയിൽ പ്രവേശിച്ച മൂന്ന് ജീവനക്കാരികൾ ജനറേറ്ററിൽ നിന്നുള്ള വിഷവാതകം ശ്വസിച്ചതിനെ തുടർന്ന് അബോധാവസ്ഥയിലായി. ഇവരെ കുറുക്കഞ്ചേരി എലൈറ്റ് മിഷൻ ആശുപത്രി ICU പ്രവേശിപ്പിച്ചു. മാപ്രണം സെന്റർ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലാണ് അപകടം. തിങ്കളാഴ്ച വൈകിട്ട് 6:30 സ്വർണം എടുത്തുവയ്ക്കാൻ ബാങ്കിലെ ക്ലർക്കുമാരായ ചേപ്പ് സ്വദേശി ഇമാ ജേക്കബ്, ഇരിങ്ങാലക്കുട സ്വദേശി PL ലോണ്ടി, പത്തനംതിട്ട സ്വദേശി സ്റ്റെഫി എന്നിവർ ലോക്കർ മുറിയിലേക്ക് പോയി. അവരെ തിരികെ കാണാതായതിനെ തുടർന്ന് അസിസ്റ്റന്റ് മാനേജർ ടിൻഡോ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് മൂന്നുപേരും ബോധരഹിതരായി കിടക്കുന്നത് കണ്ടത്. മുറിയിലേക്ക് കയറിയ ടിൻഡോയ്ക്കും അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഉടൻ ബാങ്കിലെ ഗോൾഡ് അപ്രൈസർ നാട്ടുകാരുടെ സഹായത്തോടെ ഇവരെ സമീപത്തെ ലാൽ മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലുള്ള മൂന്നുപേരെ പിന്നീട് എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇരിങ്ങാലക്കുട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ബാങ്കിനകത്ത് കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ സാന്നിധ്യം സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. പ്രദേശത്ത് തിങ്കളാഴ്ച പകൽ 3 മണിക്കൂറോളം വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അതിനാൽ ജനറേറ്ററാണ് ബാങ്കിൽ പ്രവർത്തിച്ചിരുന്നത്. ജനറേറ്റർ മുറിയുടെ ജനലുകൾ അടച്ചിട്ട നിലയിലായിരുന്നു. 3 മണിക്കൂറിലേറെ ജനറേറ്റർ പ്രവർത്തിച്ചതിനാൽ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുകയോ ചെയ്തിരിക്കാമെന്നാണ് പോലീസും ഫയർഫോഴ്സും കരുതുന്നത്. മറ്റൊരു സംഭവത്തിൽ, സഹോദരിയെ കൊലപ്പെടുത്തി വീടിന് പിന്നിൽ കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതി കുഴിമാടത്തിന് മുകളിൽ വരാന്ത പണിയാനും പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പ്രതി ബനി വീടിന്റെ പിൻവശത്താണ് സഹോദരി റോസമ്മയുടെ മൃതദേഹം കുഴിച്ചുമൂടിയത്. 2 ദിവസം മുമ്പ് ഇയാൾ വീടിന്റെ മുൻവശത്തെ തിണ്ണ പൊളിച്ച് പണിയാൻ ആരംഭിച്ചു. ഇതിനൊപ്പം പിന്നിൽ കുഴിമാടത്തിന് മുകളിലെ വരാന്ത പണിയാനായിരുന്നു പദ്ധതിയെന്നും പോലീസ് പറയുന്നു. ആഴത്തിൽ കുഴിയെടുത്ത മൃതദേഹത്തിന് മുകളിൽ മണ്ണിട്ട ശേഷം ഹോളോ ബ്രിക്സും ചുടുകട്ടയും നിരത്തിയ ശേഷം വീണ്ടും മണ്ണിട്ട് മൂടുകയായിരുന്നു. വായു കടക്കാത്ത രീതിയിൽ കട്ട അടുക്കിയത് കൊണ്ടാണ് ദുർഗന്ധം പുറത്തേക്ക് വരാത്തതെന്ന് പോലീസ് പറയുന്നു. നോർത്ത് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, SI സെബാസ്റ്റ്യൻ, PE ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. സഹോദരിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഒരു രാത്രി മുഴുവൻ കട്ടിലിന്റെ അടിയിൽ സൂക്ഷിച്ചതായി പ്രതി VV ബെന്നി പോലീസിന് മൊഴി നൽകി. ചുറ്റിക കൊണ്ട് തലക്കടിച്ചായിരുന്നു കൊലപാതകം. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: 18 ഉച്ചയ്ക്ക് ശേഷമാണ് ബെന്നിയുടെ വീട്ടിൽ വെച്ച് റോസമ്മയുമായി തർക്കമുണ്ടാകുന്നത്. 61 വയസ്സിൽ റോസമ്മ പുനർവിവാഹിതയാകുന്നത് ബെന്നി ചോദ്യം ചെയ്തു. തർക്കത്തിനിടെ ബെന്നിയുടെ മരിച്ചുപോയ ഭാര്യയെക്കുറിച്ച് റോസമ്മ അപവാദം പറഞ്ഞെന്ന് ബെന്നി പറയുന്നു. ഇതിൽ പ്രകോപിതനായി ചുറ്റുക കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. നിലത്ത് വീണ റോസമ്മ മരിച്ചു. മുറിയിലെ രക്തമെല്ലാം കഴുകിക്കളഞ്ഞപ്പോഴേക്കും സന്ധ്യയായി. ബെന്നിയുടെ മകൻ രാത്രി ജോലി കഴിഞ്ഞ് വരുമെന്നതിനാൽ മൃതദേഹം കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ 6 മകൻ പുറത്തുപോയ ഉടൻ വീടിന് പിന്നിൽ കുഴിയെടുത്ത് മൃതദേഹം മൂടി. കൊല്ലപ്പെട്ട റോസമ്മയുടെ സ്വർണത്തെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. റോസമ്മ ഒരു സ്വർണമാലയും 4 വളകളും ധരിക്കാറുണ്ടായിരുന്നുവെന്ന് ഇളയ മരുമകൾ പറയുന്നു. ഈയിടെ പുതിയൊരു മാല കൂടി വാങ്ങി. എന്നാൽ മൃതദേഹത്തിൽ നിന്ന് ആഭരണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. സ്വർണം പണയം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് റോസമ്മയും പ്രതി ബെന്നിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നത് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.